രാമനാട്ടുകര സ്വർണ്ണ കവർച്ച കേസിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നു അറസ്റ്റിലായ ഷിഹാബും ഫിജാസും അപകടമുണ്ടായ ദിവസം ഒരു കാരിയറെ തട്ടിക്കൊണ്ടുപോയതായി കേസുണ്ട് ഇതിനു മുൻപ് സോഫിയന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ കവർച്ചയും തട്ടിക്കൊണ്ടുപോകലും ചുമത്തി കരിപ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസും സ്വർണ്ണ കവർച്ച കേസും കസ്റ്റംസ് ഒരു വഴിക്കും ഈ പോലീസ് മറ്റൊരു വഴിക്കും അന്വേഷിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഉണ്ട് രണ്ട് അതിൽ കേരള പോലീസിന് താല്പര്യം ഇതൊരു സ്വർണ്ണ കവർച്ച കേസാക്കി കാര്യം എന്നാൽ മാത്രമേ അത് അവർക്ക് അന്വേഷിക്കാൻ സാധിക്കൂ പക്ഷേ അത് തന്നെയാണ് അർജുനായെങ്കിൽ പറയുന്നത് ഇതൊരു സ്വർണ്ണ കവർച്ച കേസാണ് ഞങ്ങളെ ഞങ്ങളെ പോലീസ് നോക്കിക്കൂടേ എന്നുള്ളതാണ് അപ്പൊ കേരള പോലീസിൽ അന്വേഷിക്കുന്നതിൽ ആത്മവിശ്വാസമുള്ള അർജുനായെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം കോഴിക്കോട് എന്ന് ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഇപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ സൂഫിയാന്റെ വിഷയം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം നമ്മൾ അന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ സമാനമായ രീതിയിൽ മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിശദവിവരങ്ങൾ ഡോക്ടർ അരുൺ ഈ രാമനാട്ടുകര സ്വർണക്കടത്ത് കൊടുവള്ളി സംഘത്തെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സുഫിയാന്റെ സംഘത്തെക്കുറിച്ചും സുഫിയാന്റെ സംഘത്തിലുള്ള മറ്റ് അംഗങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പോലീസ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാമനാട്ടുകര സ്വർണക്കടത്ത് സ്വർണ കവർച്ചയാണ് എന്നാണ് പറയേണ്ടത് സ്വർണ്ണ കവർച്ചയിൽ ആ സ്വർണ്ണ കവർച്ച കേസുമായി നടക്കുന്ന ദിവസം തന്നെ മറ്റൊരു തട്ടിക്കൊണ്ടുപോകലും കവർച്ചയും നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അതായത് സുഫിയാന്റെ ടീമിൽ அங்கட்டுள்ளிஹாபும் ഫിജാസും മറ്റ് രണ്ടുപേരും ആ രണ്ടുപേരെ പിടിക്കപ്പെട്ടിട്ടില്ല ആ മറ്റ് രണ്ടുപേരടങ്ങുന്ന നാലു പേരുടെ സംഘം സുഫിയാൻ്റെ നിർദ്ദേശപ്രകാരം അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഒരു കാരിയറെ തട്ടിക്കൊണ്ടുപോവുകയും ചോദ്യം ചെയ്യുകയും ആ കാരിയറുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കവർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കരിപ്പൂർ പോലീസ് ഫിജാസിനെതിരെയും ഷിഹാബിനെതിരെയും പിടിക്കപ്പെടാനുള്ള ആ രണ്ടു പേർക്കെതിരെയും ചുമത്തിയിട്ടുണ്ട് അതായത് രാമനാട്ടുകരയിൽ ഈ അപകടം നടന്ന ദിവസം പ്ലാൻ ചെയ്ത ഒരു കവർച്ച അതായത് ചെറുപ്പളശ്ശേരി സംഘത്തോടൊപ്പം കൊടുവള്ളി സംഘം കവർച്ച ചെയ്ത പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കവർച്ച ആ കവർച്ച ആസൂത്രണം ചെയ്ത അതേ ദിവസം തന്നെ മറ്റൊരു കവർച്ചയും തട്ടിക്കൊണ്ടുപോലും കൊടുവള്ളി സംഘം ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരേ ദിവസം തന്നെ ഒന്നിലധികം പ്ലാനുകളും ഓപ്പറേഷനുകളും നടത്തക്കത്തക്ക രീതിയിലുള്ള ഒരു വിപുലമായ സംഘം ഈ സുഫിയാന്റെ കീഴിൽ കൊടുവള്ളി സംഘത്തിന്റെ കീഴിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കൊടുവള്ളി സംഘത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത് നേരത്തെ അരുൺ സൂചിപ്പിച്ച ഈ കേസ് അർജുൻ ആയെങ്കിലേക്ക് എത്തണമെങ്കിൽ പോലീസിന് ഇതുവരെ ഒരു ലിങ്ക് കിട്ടിയിട്ടില്ല അതിലേക്കുള്ള ലിങ്ക് എന്ന് പറയുന്ന ഷെഫീഖ് ആണ് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള ഷെഫീക്ക് ആ ഷെഫീഖിനെ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഈ പോലീസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വിഷു നേരത്തെ കിട്ടിയിരുന്നു ഈ എയർപോർട്ടിൽ നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന വിഷു ആയിരുന്നു അത് പക്ഷെ അത് ആര് ആരെയാണ് തട്ടിക്കൊണ്ടു പോകുന്നത് എന്നതിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അതിൽ എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ ആയിട്ടുണ്ടോ നമുക്ക് അതിൽ ആ സൂചന ഉണ്ടെങ്കിൽ നമുക്കിത് പ്രേക്ഷകരെ കാണിക്കാം അരുൺ ആ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളതാണ് അതായത് ഒന്നിലധികം തട്ടിക്കൊണ്ടുപോവാനുള്ള ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതായത് കോഴിക്കോട് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനെ റെയിൽവേ കോഴിക്കോട് വിമാനത്താവളത്തിന് ഇറക്കി കൊണ്ടുവരുന്നതിൻ്റെ ഒരു ദൃശ്യം നമ്മുടെ പക്കലുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഇപ്പോൾ പറയുന്ന പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളുമുണ്ട് പക്ഷേ അതാണോ ഈ സംഭവമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല അതേ ദൃശ്യങ്ങൾ പോലീസിൻ്റെ കൈവശവും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ് പക്ഷേ അത് ഏത് ദിവസം സംഭവിച്ചതാണ് ആര് നടത്തിയ ഓപ്പറേഷനാണ് എന്ന രീതിയിൽ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല വ്യക്തത വന്നിട്ട് നമുക്കത് കൊടുക്കാൻ സാധിക്കും കാരണം നമുക്ക് തട്ടിക്കൊണ്ടുപോകലാണെന്ന് ഉറപ്പാണ് പക്ഷെ ആരെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത് അതെ അതെ എന്തായാലും ഫിജാസിന്റെ കാര്യത്തിൽ ഷിഹാബിന്റെ ഒക്കെ കാര്യത്തിൽ ഈ തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഷിഹാബും ഫിജാസും നേരത്തെയും സമാനമായ കൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്